കഴിഞ്ഞ കുറച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണുകളായിട്ട് സീസണ് മുൻപേ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിര വാർത്തയാണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ലൈസൻസ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഈ ഒരു സീസണിലും നമ്മൾ ആ ഒരു വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു AFFന്റെ ലൈസൻസ്, ക്ലബുകൾക്ക് ആ ഒരു ലൈസൻസ് ആവശ്യമാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ ഡീപ്പായിട്ട് ഇത്തരം ലൈസൻസിനെ പറ്റിയും അല്ലെങ്കിൽ എന്തെല്ലാം ക്രൈറ്റീരിയകളാണ് ഈ ഒരു ലൈസൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടീം ഫുൾഫിൽ ചെയ്യേണ്ടത് തുടങ്ങിയതിനെ പറ്റിയുള്ള വളരെ ഡീപ്പായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല. എനിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് 168 പേജുള്ള ഒരു PDF ഫയലാണ്. ആ ഒരു PDF മുഴുവനായിട്ടും വായിച്ചത് മൊത്തം നിങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് ഈ ഒരു ലൈസൻസിനെ പറ്റി നമുക്ക് അറിയുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു PDFൽ നിന്നുള്ള വിവരങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഒട്ട് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇത്തവണ നമ്മൾ വാർത്തകളിൽ കേട്ടൊരു കാര്യം, ICLസിൻ്റെ പ്രീമിയർ 1 ലൈസൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാതിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന മറ്റ് ചില ക്ലബ്ബുകൾക്കും ഈ ഒരു ലൈസൻസ് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ടീമുകൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ എന്താണ്, നമ്മൾ പല പേരുകളിൽ ഈ ഒരു ലൈസൻസിനെ പറ്റി കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എന്തെല്ലാം ടൈപ്പ് ലൈസൻസുകളാണുള്ളത്, ആ ഒരു ലൈസൻസ് കിട്ടുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ലൈസൻസുകളാണുള്ളത്. ഒന്നാമത്തേത് ICLസിൻ്റെ പ്രീമിയർ 1 ലൈസൻസും അതുപോലെ തന്നെ പ്രീമിയർ 2 ലൈസൻസും. സോ ഈ ഒരു ICLസിൻ്റെ പ്രീമിയർ 1 ലൈസൻസ് ഒരു ക്ലബിന് ലഭിച്ചാൽ ആ ഒരു ക്ലബിന് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് ആ ഒരു ക്ലബിന് ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതുപോലെ തന്നെ AFCയുടെ ക്ലബ് കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ AFFന്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ്, ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈസൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ ടീമിന് സാധിക്കില്ല എന്ന് ചുരുക്കം. അതേസമയം പ്രീമിയർ 2 എന്ന് പറയുന്നത് AFC കപ്പ് കളിക്കാനും അതുപോലെ തന്നെ ഐ ലീഗും അതുപോലെ തന്നെ AFFന്റെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള കുറച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് നഷ്ടമായത് ആ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെടെയുള്ള കുറച്ച് കോമ്പറ്റീഷൻസ് കളിക്കാനുള്ള ആ ഒരു പെർമിഷനാണ്. സോ ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം. പ്രധാനമായിട്ടും കുറച്ച് ക്രൈറ്റീരിയകൾ ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് ക്ലബ്ബുകൾക്ക് ഈ ഒരു ലൈസൻസ് ലഭിക്കുക. സ്പോർട്ടിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, ഈ അഞ്ച് ക്രൈറ്റീരിയാസും ഫുൾഫില്ല് ചെയ്താൽ മാത്രമാണ് ആ ഒരു ലൈസൻസ് ലഭിക്കുക. ഈ ഒരു അഞ്ച് ക്രൈറ്റീരിയാസിനും A, B, C എന്ന രീതിയിൽ 3 സബ് ക്രൈറ്റീരിയാസും ഉണ്ട്. സോ നമുക്കിനി ഈ ഒരു അഞ്ച് ക്രൈറ്റീരിയയെ പറ്റിയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ഒന്നാമത്തേത് സ്പോർട്ടിംഗ് ആണ്. സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് അതിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് അത് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അവരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ യങ് പ്ലേയേഴ്സിന്റെ പ്രോഗ്രഷൻ ഉറപ്പുവരുത്തുക, അവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് നൽകുക, അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് കീഴിൽ അവർക്ക് ട്രെയിനിങ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ആ ഒരു ക്ലബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യലാണ് ഈ ഒരു ക്രൈറ്റീരിയ വരുന്നത്. അതിൽ മെയിനായിട്ട് ആ ഒരു ക്ലബിന് ഒരു സ്റ്റേഡിയം ഉണ്ടായിരിക്കണം. ഹോം മത്സരങ്ങളൊക്കെ കളിക്കാനായിട്ട് ഒരു സ്റ്റേഡിയം ആ ഒരു ക്ലബിന് ഉണ്ടായിരിക്കണം. ആ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാനെത്തുന്ന ടീമുകൾക്ക് ട്രെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു മാച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഓഫീഷ്യൽസിന് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കളി കാണാൻ വേണ്ടിയിട്ട് സ്പെക്ടേറ്റേഴ്സിനും അതുപോലെ തന്നെ VIPസിനൊക്കെ ആയിട്ട് ആ ഒരു കളി കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ്, ആ ഒരു മാച്ച് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രൈറ്റീരിയയിൽ വരുന്നത്. മൂന്നാമത്തേത് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈറ്റീരിയ ആണ്. ഇതിൽ മെയിനായിട്ട് ആ ഒരു ക്ലബ്ബ് ആർക്കണ്ടറിലാണോ അയാളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം രീതികളിൽ പ്രൊഫഷണൽ രീതിയിൽ അത് മാനേജ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. സ്കിൽഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആള് ആ ഒരു ക്ലബിൻ്റെ തലപ്പത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഒരു കോച്ചുമാരുടെ കാര്യം അല്ലെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനും മത്സരങ്ങൾ കളിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള കോച്ചും സ്റ്റാഫുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂന്നാമത്തെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇനി നാലാമത്തേത് ലീഗലാണ്. ഇതിൽ മെയിനായിട്ട് ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. AFFന്റെയും അതുപോലെ തന്നെ ഫിഫയുടെയും ഭാഗത്ത് നിന്ന് വരുന്ന ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കൃത്യമായ രീതിയിൽ പാലിക്കപ്പെടുന്നു എന്ന രീതിയിൽ ഫുൾഫിൽ ചെയ്യുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻസും ഡിക്ലറേഷൻസ് ഒക്കെയാണ് ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് വരുന്നത്. ഏറ്റവും അവസാനത്തത് ഫിനാൻഷ്യൽ ആണ്. ആ ഒരു വാക്ക് കേൾക്കുന്നത് പോലെ തന്നെ ക്ലബിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് സബ്മിറ്റ് ചെയ്യലാണ് ഈ ഒരു ക്രൈറ്റീരിയയിൽ വരുന്നത്. ആ ഒരു ടീമിലെ പ്ലേയേഴ്സിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഒക്കെ പേയ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ടീമിൽ ലഭിക്കുന്ന സ്പോൺസർഷിപ്പും അഡ്വർടൈസ്മെൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മെർച്ചൻഡൈസ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ പാർട്ടിലാണ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അഞ്ച് ക്രൈറ്റീരിയയും സബ് ഡിവൈഡ് ചെയ്ത് A, B, C എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു A സബ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അത് ടീമുകൾ ഫുൾഫില് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്ലബിന് ലൈസൻസ് ലഭിക്കില്ല. ഇനി A അല്ല B ആണ് ടീമുകൾ ഫുൾഫില് ചെയ്യാത്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിന് തീർച്ചയായിട്ടും ആ ഒരു ലൈസൻസ് ലഭിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഫൈനുകളോ കാര്യങ്ങളോ ആ ഒരു ടീം അടക്കേണ്ടതായിട്ട് വരും.
സി എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് എന്ന രീതിയിലാണ് അതിൽ കാണിക്കുന്നത്. സോ അത് വലിയ പ്രശ്നമുള്ള ഒരു ഏരിയ അല്ല, അത് ഫുൾഫിൽ ചെയ്തില്ലെങ്കിലും ആ ഒരു ലൈസൻസ് ടീമിൽ ലഭിക്കും. സോ ഇനി എന്താണ് ഇത്തവണയും കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ലൈസൻസ് കിട്ടാത്തതിനുള്ള കാരണം, അതിലേക്ക് വരാം. അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ടീമിൻ്റെ ഉടമസ്ഥരിൽ ഒരാളായിട്ടുള്ള നിഖിൽ ഭരദ്വാജനെ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അഞ്ച് ക്രൈറ്റീരിയയിൽ അവസാനത്തെ ക്രൈറ്റീരിയ ഫിനാൻഷ്യൽ ക്രൈറ്റീരിയയിലെ ഒരു സബ് ക്രൈറ്റീരിയ പ്രധാനമായിട്ടും ഏത് തന്നെയായിരിക്കും, ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തവണയും ആ ഒരു ലൈസൻസ് ടീമിന് ലഭിക്കാതിരുന്നതെന്നാണ്. ബാക്കിയെല്ലാം സെറ്റാണ്, ആ ഒരു കാര്യം മാത്രമാണ് ടീമിന് ഇനി ബാക്കിയുണ്ടായിരുന്നത്. ആ ഒരു കാര്യം ആ ഒരു ഡെഡ്ലൈനിനുള്ളിൽ ടീമിന് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ് ഇത്തവണയും ആ ഒരു ലൈസൻസ് കിട്ടാതിരുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത്. അടുത്ത വട്ടം എല്ലാം കൃത്യമായ രീതിയിൽ ടീം സബ്മിറ്റ് ചെയ്ത് ആ ഒരു ലൈസൻസ് മേടിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇനി ആ ഒരു അവസാനത്തെ ചോദ്യം, ഒരു ലൈസൻസ് ഇല്ലെങ്കിലും ടീമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. സോ ഇത്തവണയും ആ ഒരു വർഷത്തേക്ക് കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള ഒരു അനുവാദം ടീമുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ആ ഒരു പ്രീമിയർ വൺ ലൈസൻസ് ഇല്ലാത്ത എല്ലാ ടീമുകൾക്കും ആ ഒരു അനുവാദം ലഭിച്ചിട്ടുണ്ട്. സോ അത് എപ്പോഴും ലഭിച്ചുകൊള്ളണമെന്നില്ല, പല രീതിയിൽ ആ ഒരു എക്സ്റ്റൻഷൻ കിട്ടാറുണ്ട്. ഫൈൻ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് നീട്ടി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ലൈസൻസിൻ്റെ റിവ്യൂവിന് കൊടുത്തുകൊണ്ടോ അത്തരത്തിലെല്ലാം ആ ഒരു എക്സംഷൻ ടീമിന് വാങ്ങിക്കാവുന്നതാണ്. സോ അത്തരത്തിൽ തന്നെ ഈ ഒരു വർഷവും ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള അനുവാദം തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനും ലഭിച്ചിട്ടുണ്ട്. സോ എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷമെങ്കിലും നമുക്ക് ആ ഒരു ലൈസൻസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം ആരാധക പിന്തുണയുള്ള ഒരു ടീമാണ്. അവർക്ക് ആ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത് ഒട്ടും കേൾക്കാൻ രസമുള്ള ഒരു കാര്യമല്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു 168 പേജുള്ള ഒരു PDF ലിങ്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.